സർക്കാർ സംഘത്തിനൊപ്പം പോയി ഇസ്രയേലിൽ കാണാതായ ബിജു കുര്യൻ തിരിച്ചെത്തി. രാവിലെ കരിപ്പൂരിലാണ് വിമാനം ഇറങ്ങിയത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഒരു ഏജൻസിയെയും തന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല എന്നും ബിജു കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിനോടും സംഘാംഗങ്ങളോടും ബിജു മാപ്പ് പറഞ്ഞു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ലക്ഷ്യം. ഇത് സംഘത്തിലുള്ളവരോട് പറഞ്ഞാൽ അനുവാദം കിട്ടില്ലെന്ന് കരുതി. മുങ്ങിയെന്ന വാർത്ത പ്രചരിച്ചപ്പോൾ വിഷമം തോന്നി. അതാണ് സംഘത്തോടൊപ്പം തിരികെ എത്താൻ സാധിക്കാഞ്ഞത്. സർക്കാരിനോടും സംഘാംഗങ്ങളോടും നിർവ്യാജം മാപ്പ് ചോദിക്കുന്നുവെന്ന് ബിജു പറഞ്ഞു. വിശുദ്ധ നാട്ടിൽ ചെന്നിട്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. വാട്സപ്പ് മുഖാന്തരം മറ്റ് മാധ്യമങ്ങൾ മുഖാന്തരവും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കത് വിഷമമായതുകൊണ്ട് അവിടെ തന്നെ വീണ്ടും സ്റ്റേ ചെയ്യേണ്ട വന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അലൌഡ് ആകുന്ന രീതിയല്ല. അപ്പോൾ ഇത് മാത്രമല്ല, എന്താണെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ തിരിച്ചു വരാമെന്നുള്ള ഒരു ധാരണ കൃത്യമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് സാറിനോട്, കൃഷിവകുപ്പിനോട്, കൃഷിവകുപ്പ് മന്ത്രിയോട്, കേരള മിനിസ്റ്ററോട്, എല്ലാവരോടും ഞാനിതിൻ്റെ പേരിൽ നിർവാദം മാപ്പ് ചോദിക്കുന്നു. ആധുനിക കൃഷിരീതികൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോകിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ പ്രതിനിധികളടക്കം 27 പേരടങ്ങുന്ന സംഘം ഈ മാസം 12 ഇസ്രയേലിലേക്ക് പോയത്. സന്ദർശനത്തിനിടെ കണ്ണൂർ സ്വദേശിയായ ബിജു കുര്യൻ എന്ന കർഷകനെ സംഘത്തിൽ നിന്നും കാണാതാവുകയായിരുന്നു. പിന്നീടാണ് ഇയാൾ സ്വയം മാറി നിന്നതാണെന്ന് വ്യക്തമായത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.